हाय एवरी वण वेलकम बैक टू मई चानल इन पयर कसीपी अगर पयर कृषि का नापत् दिवस ते पयर वित् मुड़पीटल नमुक पयर पड़ेड़ा ई पयर कृषि वयल कप कृषि नट्टि सैडिलूटे आदमी अट्ठाट वित् वाईट और दिवस वेटे कुर्ती वित्णी इन कप सैडिल और अड़ इटविटे ओर वित् पाकड़ो अब वीडियोलोट मे चानल आदमी का इवे सब्सक्रैबर सब्सक्रैब सपोर्ट्ण पुदायट अप्लोड वीडियोसी नोटिफिकेशन कीटी बेल क्लिक ऑल ऑप्शन सेलक्टियान मरक पेर्सनल अलपड़ पे रिक्वस्टर वीडियो आई पयर कृषि वीडियो ओरों पयर वित् पाकट अलग कुछ मणिटे ना ननव मणाद पेट पयर मुड़च वयल आयु ना ननव अत्यावश्यम ननवे स्थल पयर वित् ट्रेल आखि मुड़पेम रेल आयुश नमुक नटक कप नी ओर कलो अत्यावश्यम वेल अलग वे वित्न अब अवड़े वित्न अगर एल कलूम पयर वित् पाको इन मुड़क वेट अगर एल वित् पाकि नाल दस कहना नाम वयल नोक आ सामको पयर वित् मुड़च नाल वन कहें कृषि इष्टवर ऐर वित् पाकि अब मुड़च इलेगल पूत कई फल परो और प्रत्येक फीलिंग आ कृषि इंट्रस्टर पयर वित् कल मेतडा वीटी करी वंपयर दिवस वेट वे रीति तेनाली ऐर मणिलो वयलो परो इन ग्रो बैगिल चटील वाले नमुक पयर पड़े വീണ്ടും ഒരു നാല് ദിവസം കൂട കഴിഞ്ഞതിനു ശേഷം പോയിട്ട് എടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ കുറച്ചുകൂടി ഇലക്ക വന്നിട്ടുണ്ട് ഇതിനെ പ്രത്യേച ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ല കപ്പ കൃഷിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോഴി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വയലുള്ള ഈ കള്ളികളിലെ ഈ ചളി വെള്ളം ഒന്ന് കോരി വെച്ച് കൊടുത്ത് വെക്കാൻ ചെയ്യുന്നു ഓരോ ദിവസങ്ങളും കഴിയുന്തോറും ഈ പയർചെടിയുടെ വളർച്ചയിൽ മാറ്റം കാണാം അപ്പോൾ ഇനി ഒരു 3 ആഴ്ച കഴിഞ്ഞതിനു ശേഷം എടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ അത്യാവശ്യം ഒരു വള്ളിയായിട്ട് തന്നെ പയർ വന്നിട്ടുണ്ട് ഈ പയർവള്ളിക്ക് പ്രത്യേച ഒരു കമ്പോ ഒരു കയറോ ഒന്നും കെട്ടി കൊടുക്കേണ്ടതില്ല ഈ കപ്പ കൃഷിയുടെ ഇടയിൽ ആയതുകൊണ്ട് തന്നെ ആ കപ്പയുടെ കമ്പുമേൽക്ക് ഇത് കയറി പോവുകയാണ് ചെയ്തത്
മണ്ണ് കിളച്ചിട്ടപ്പോൾ അതിൽ നിന്ന് ഇര കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് വന്നതാണ് രണ്ട് മൂന്ന് നല്ല ഭംഗിയുള്ള കൊക്കുകൾ. ആ ദിവസത്തെ കൃഷിപ്പണികളും കാഴ്ചകളും ഒക്കെ കഴിഞ്ഞു പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം പോയി നോക്കിയതാണ്. അപ്പോൾ ഈ പയർ വിത്തിട്ടതിന് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 40 ദിവസമാകുമ്പോൾ തന്നെ ഇത് പൂവിട്ട് തുടങ്ങും. അപ്പോൾ അത്യാവശ്യം ചില ഭാഗത്ത് ചില ചെടികൾക്കൊക്കെ ഇത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ ഇനിയും പൂവിടാനുണ്ട്. ഇനിയിപ്പോൾ പൂവിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ ഒന്ന് പോയി നോക്കണം. പിന്നെ പയർ ആയിക്കഴിഞ്ഞാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തന്നെ പോയിട്ട് പയർ പറിച്ചെടുക്കാനുണ്ടാവും. അപ്പോൾ അന്നത്തെ ദിവസത്തെ കാഴ്ചകളാണിത്. പിന്നെ രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്തപ്പോൾ പയറൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട്. അന്ന് നമ്മൾ കുറച്ച് പറിച്ചെടുത്തു. ഒരു കിലോയിലധികം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ദിവസം തന്നെ വിളവെടുത്തപ്പോൾ. ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഇതിൽ കിട്ടുന്നത് നമുക്ക് ഫാമിലിക്കൊക്കെ കൊടുക്കണം. പിന്നെ കുറച്ചധികം വിളവ് കിട്ടുകയാണെങ്കിൽ നെബേഴ്സിനൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്ന വിഷയമാണ്. അങ്ങനെ ആദ്യ ദിവസത്തെ ഒരുവിധം വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള കുറച്ച് വിൽക്കാനാണ് പറിക്കുന്നത്. ഈ പയർ ചെടിയിൽ പൂവിട്ടിട്ട് പയറായിക്കഴിഞ്ഞാൽ അതിനുശേഷം ഇതിൻ്റെ ഇല നുള്ളിയിട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പച്ചമുളകും ചെറിയുള്ളിയും ചിരകിയ തേങ്ങയും ചതച്ചിട്ട് ഇതൊന്ന് തളിച്ചെടുത്താൽ ഇലക്കറികൾ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മുടെ ഈ വയലിൽ വേറെയും കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ വെണ്ടക്ക, പാവയ്ക്ക, പടവലങ്ങ, പീച്ചങ്ങ അങ്ങനെ വേറെ ഒരുപാട് കൃഷികളുണ്ട്. അതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വയലിൽ നട്ട ഈ പയർ കൃഷിയും കപ്പ കൃഷിയുമാണ് ഇക്കയും മക്കളും ഞാനും കൂടെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ആ പയറൊക്കെ പറിച്ച് കവറിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. ഒരുപാട് വൈകിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കണം. പയറുകറി ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പയറെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ചെറിയൊരു തക്കാളി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ളൊരു വലിയ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെന്തിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രേവി ഒലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും. ഇനി ഇത് ഫ്രൈ പാനിലും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചീനച്ചട്ടിയിൽ വെച്ചാലും മതി. കുക്കറിനകത്ത് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പയറിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇറക്റ്റ് വീസിലുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഈ പയറ് കൃഷിയുടെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.